Next chord letter B. Next chord letter B. On the stage. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله ما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദ് അവർകളെ, അതുപോലെ ഒപ്പനങ്ക ഡിവിഷൻ പ്രതിഭോത്സവ 2015 തീർപ്പുകാരരെ, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന എസ് എസ് എഫ് എൻ്റെ ധീര പ്രവർത്തകരെ, എനിക്ക് ഇന്ന് ഇവിടെ ലഭിച്ച വിഷയം ശ്രീ ജുമാ ജമാഅത്ത് എന്ന വിഷയത്തിൽ കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ശ്രീ ജുമാ ജമാഅത്ത്? ഈ കാലഘട്ടത്തിൽ അതാ ആധുനിക 21-ാമത്തെ ശതമാനത്തിൽ അതാ സ്ത്രീകളാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും സ്ത്രീകളുടെ ഭരണമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നു, വബുയൂതുന്ന ഖൈറല്ലഹുന്ന, സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അതാ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് ഇബാദത്ത് ചെയ്യാനും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാനും വീടിന്റെ അകത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഓ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം. കർശനമായി സ്ത്രീകളുടെ വീട്ടിന്റെ ഉള്ളിലാണ് അവർക്ക് നിസ്കരിക്കുന്നതും അതുപോലെ അവർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഓ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിവരച്ച് സുൽത്താനുൽ ഉലമയും അതുപോലെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഹ്ലു സുന്നത്ത് ബഹ്റുൽ ഉലൂം പണ്ഡിതന്മാരുടെ അടിയിൽ അവർ പറഞ്ഞ ആദർശമാണ് ഞങ്ങൾക്ക്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലതാ ആതിക ബീവി അവിടെ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു. എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ട സമയത്ത് അവിടെ നിന്ന് അതാ ഉമർ റളിയല്ലാഹു അൻഹു ആതിക ബീവി അടിച്ചു. എന്നതിന്റെ ശേഷം ആ കാലഘട്ടം മുതൽ താബിഈങ്ങൾ സ്വഹാബ മഹാൻ ബീബിമാർ ഇതുവരെ ആരും പള്ളിയിലേക്ക് പോയതായ ഒരു ചരിത്രമൊന്നും ഞങ്ങൾക്ക് കാണാനില്ല. ഓ എൻ്റെ സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിലതാ ബിദഅ കക്ഷികൾ, മുജാഹിദികൾ എന്നീ പല പേരിൽ അറിയപ്പെടുന്ന പല സമുദായത്തിൽ ഈ അവസാനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൻ്റെ ഒരു ആലാമത്ത് എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ സമുദായം 73 വിഭാഗമാവും, എല്ലാ വിഭാഗം നരകത്തിലാണ്, ഇല്ലാ മില്ലത്ത വാഹിദ, ഒരേ വിഭാഗം സ്വർഗത്തിലാണ്. ഏതാണ് നബിയെ എന്ന് സഹാബിങ്ങൾ ചോദിച്ചു. അവിടെ നിന്ന് പറയുന്നു, ഞാനും എന്റെ താബിഈങ്ങളും ഏത് ആശയത്തിൽ അടിവരച്ചു, ആ കൂട്ടർ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നാം ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണം. അതുപോലെ സ്ത്രീകളെ വീട്ടിന്റെ അകത്തിൽ നിന്ന് പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കടമയാണ്. ഇപ്പത്തിന്റെ കോളേജിന്റെ അവസ്ഥ കണ്ടാൽ, സുബ്ഹാനല്ലാഹ്, കോളേജ് ക്യാമ്പസ് കണ്ടാൽ സ്ത്രീകളുടെ മൊബൈലും അവരുടെ ബാഗും അവർ പഠിക്കാനെന്ന ഒരു ഉദ്ദേശത്തിനല്ല പോകുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് ചീത്ത പേരുണ്ടാക്കാനും അതുപോലെ മുസ്ലിം സമുദായത്തിന് ഒരു ചീത്ത ഉണ്ടാക്കാൻ അവർ പുറത്തിറങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഹിദായത്തിൽ പെടുത്തുമാറാകട്ടെ. എസ് എസ് എഫ്, എസ് എസ് എഫ്, എസ് എസ് എഫ്.